കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, അതിൽ സെക്ഷൻ 2B ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. 2B ബൈലാസിനെ സംബന്ധിക്കുന്ന നിർവചനമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബൈലാ എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഒരു സഹകരണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റുകളാണ് ഉള്ളത്. അതിലൊന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 2 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂള്, 3 ബൈലാസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എന്താണ് ബൈലാ എന്ന് നമുക്ക് നോക്കാം. ഒരു ബൈലാ എന്ന് പറഞ്ഞാൽ അത് രജിസ്ട്രാർ അംഗീകരിച്ചിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് ബൈലയാണ് ബൈലാ എന്ന് പരാമർശിക്കുന്നത്. അപ്പോൾ എന്ന് രജിസ്റ്റർ ചെയ്തു അന്ന് മുതൽ പ്രാബല്യത്തിലുള്ള രജിസ്റ്റേർഡ് ബൈലയാണ് നമ്മളിവിടെ ബൈലാ എന്ന് ഉദ്ദേശിക്കുന്നത്. ബൈലാ ഒരു സംഘത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. സോ ഒരു സംഘത്തിൻ്റെ ബൈലാ റെപ്രസെൻ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സംഘത്തിൻ്റെ ഒരു ഭരണഘടനയാണ് ബൈലാ എന്ന് പറയുന്നത്. ഈ ബൈലാ തയ്യാറാക്കുമ്പോൾ ആക്ടിനും റൂളിനും വിധേയമായിട്ട് വേണം ബൈലാ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആക്ടിനും റൂളിനും വിരുദ്ധമായിട്ട് തയ്യാറാക്കുന്ന ബൈലാ നിലനിൽക്കുന്നതല്ല, അൾട്രാ വയസ് ആയിരിക്കും, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് റൂളിനും ആക്ടിനും റൂളിനും വിധേയമായിട്ടായിരിക്കണം ഒരു സംഘത്തിൻ്റെ ബൈല തയ്യാറാക്കുന്നത്. ഓരോ സംഘങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ബൈലകളാണ് തയ്യാറാക്കേണ്ടത്. റൂള് 5 പ്രകാരം എന്താണ് ബൈലയുടെ കണ്ടൻസ്? സബ്ജക്ട് മാറ്റർ ബൈലയാണ് റൂള് 5 പ്രകാരം നൽകിയിരിക്കുന്നത്. സബ്ജക്ട് മാറ്റർ ബൈല എന്ന് പറഞ്ഞാൽ ബൈലയിൽ എന്തൊക്കെ ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതിൻ്റെ കണ്ടൻറ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ റൂള് 6 പ്രകാരം മോഡൽ ബൈലകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ സംഘങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ആ സംഘത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള മാതൃകാ ബൈലകൾ രജിസ്ട്രാർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘം ബൈല തയ്യാറാക്കുന്നത്. സെക്ഷൻ 12 പ്രകാരം ബൈലയെ കാലോചിതമായ തരത്തിൽ ഭേദഗതിയിൽ വരുത്തുന്നതിനുള്ള അധികാരം നൽകുന്നതാണ്. സെക്ഷൻ 12 റൂൾ 9 ബൈലയുടെ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബൈല ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനും റൂളുമാണ്. ഇതിൽ സെക്ഷൻ 12 ബൈല അമെൻമെൻറ്റിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. റൂൾ 9 ഒരു ബൈല അമെൻമെൻറ്റ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് റൂൾ 9 പരാമർശിക്കുന്നത്. ഒരു സഹകരണ സംഘത്തിൻ്റെ ബൈല അമെൻഡ് ചെയ്യുന്നതിനുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റി, അധികാരപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള അധികാരി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ അംഗങ്ങളുടെ ഒരു അസോസിയേഷനാണ്. എല്ലാ സാധാരണ വോട്ട് ചെയ്യാൻ അധികാരമുള്ള എല്ലാ അംഗങ്ങളുടെയും ഒരു അസോസിയേഷനാണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് എന്ന് പറയുന്നത് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ ബോഡിയൊക്കെയാണ് ഒരു ബൈല അമെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്. ഇത് പ്രകാരം കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ബൈല ഭേദഗതി അത് ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുകയും ആ ജനറൽ ബോഡിയിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി ഹാജരായി വോട്ട് ചെയ്ത 3-2 ഭൂരിപക്ഷത്തോടു കൂടി അത് അംഗീകരിക്കപ്പെട്ട് ആ ബൈല രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് രജിസ്റ്റേർഡ് ബൈലയായി മാറുന്നത്. ഇത്തരത്തിൽ ആ ബൈല പ്രകാരമായിരിക്കണം സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഒരിക്കൽ കൂടി പറയാം, ഒരു ബൈല എന്ന് പറയുന്നത് ഒരു സംഘത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓരോ സംഘങ്ങൾക്കും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ലക്ഷ്യമനുസരിച്ച് വെവ്വേറെ തരത്തിലുള്ള ബൈല ഉണ്ടായിരിക്കുന്നതാണ്. ഈ ബൈല രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുപോലെ തന്നെ ജനറൽ ബോഡിയാണ് ഇതിനെ അധികാരപ്പെട്ടിട്ടുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റി ടു അമെൻഡ് ദ ബൈല ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് 3-2 ഭൂരിപക്ഷത്തോടു കൂടി ജനറൽ ബോഡിയിൽ അംഗീകരിച്ച് അത് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ.
നമ്മുടെ സംഘത്തിൻ്റെ ഏത് പ്രവർത്തനം നടത്തുന്നെങ്കിലും ബൈലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അത് നടത്താൻ. ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുതുതായിട്ട് നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ആ സംഘത്തിന് ബൈല അമൻഡ് ചെയ്ത ശേഷം, അത് രജിസ്റ്റർ ചെയ്ത ശേഷം ആ പ്രവർത്തനം നടത്താവുന്നതാണ്.